നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ PCX 160 മാക്സി സ്കൂട്ടർ അവതരിപ്പിച്ച് ഹോണ്ട. സ്കൂട്ടറുകളുടെ PCX കുടുംബത്തെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള ആശയത്തെക്കുറിച്ച് ഹോണ്ട ഇന്ത്യ ആലോചന നടത്തുന്നുണ്ട്. ഡിസൈനുകൾ രാജ്യത്ത് ട്രേഡ് മാർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും സ്കൂട്ടറിന്റെ വരവിന്റെ വ്യക്തമായ അടയാളങ്ങളൊന്നും ഞങ്ങൾ കണ്ടില്ല. പുതിയ PCX 160 ഹോണ്ട ഇന്ത്യക്ക് മാക്സി സ്കൂട്ടർ രാജ്യത്തേക്ക് കൊണ്ടുവരാൻ മതിയായ പ്രചോദനം നൽകുന്നുവെന്ന് പ്രതീക്ഷിക്കാം. PCX 160 PCX സ്കൂട്ടറുകളുടെ ഏറ്റവും പുതിയ നിരയാണ്. ഇപ്പോൾ 156 cc സിംഗിൾ സിലിണ്ടർ ഫോർ വാൾവ് മോട്ടറുമായിട്ടാണ് ഇത് എത്തുന്നത്. ഇത് പഴയ 149 cc ടു വാൾവ് മില്ലിനെ മാറ്റിസ്ഥാപിക്കുന്നു. പ്രകടനത്തിനൊപ്പം നൂതന വാൾവ് ട്രെയിൽ സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് എഞ്ചിൻ പരിഷ്കരണവും തീർച്ചയായും മെച്ചപ്പെട്ടിരിക്കണം. പുതിയ യൂണിറ്റ് 16.31 BHP കരുത്തും 15 NM ടോർക്കും പുറപ്പെടുവിക്കുന്നു. വിപണിയിൽ നിന്ന് പിൻവാങ്ങുന്ന എഞ്ചിനേക്കാൾ ഇത് 1.41 BHP 1.8 NM പവർ ടോർക്ക് കണക്കുകൾ നൽകുന്നു. റൈഡറിനെ സഹായിക്കാൻ ഹോണ്ട സെലക്റ്റബിൾ ടോർക്ക് കൺട്രോൾ, സിംഗിൾ ചാനൽ ABS എന്നിവയുമുണ്ട്. സ്കൂട്ടറിന്റെ മെക്കാനിക്കൽ ബിറ്റുകളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി ടെലിസ്കോപ്പിക് ഫോർക്കുകളും ഇരട്ട ഷോക്ക് സജ്ജീകരണവും മുമ്പത്തെ പോലെ തന്നെയായിരിക്കാം. പക്ഷേ അധിക കഴിവുകൾ പരിപാലിക്കുന്നതിന് അവ വ്യത്യസ്തമായി ട്യൂൺ ചെയ്യുമായിരിക്കും. 14 അല്ലെങ്കിൽ 13 ഇഞ്ച് അലോയ് വീൽ സജ്ജീകരണവും PCX 160 ഇരു അറ്റത്തും ഡിസ്ക് ബ്രേക്കുകളുമുണ്ട്. PCX 160 രൂപകൽപ്പന കണക്കിലെടുത്ത് പുതുതായി ഒന്നും തന്നെയില്ല. അതിമനോഹരമായ മാക്സി സ്കൂട്ടർ ഇപ്പോഴും മനോഹരമായ ഡിസൈൻ നിലനിർത്തുന്നു. പൂർണ്ണമായും ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, കീലെസ് ഇഗ്നിഷൻ, ക്ലബ്ബി ഹോളിലേക്ക് സംയോജിപ്പിച്ച USB-C ടൈപ്പ് പോർട്ട്, ചുറ്റുമുള്ള LED ലൈറ്റിംഗ് എന്നിവ പോലുള്ള ആധുനിക സവിശേഷതകളാൽ ഇത് നിറഞ്ഞിരിക്കുന്നു. സാധാരണ മാക്സി സ്കൂട്ടർ ഫാഷനിൽ അണ്ടർ സീറ്റ് സംഭരണ ശേഷി 30 ലിറ്റർ ആണ്. ഇന്ധന ടാങ്കിന് 8 ലിറ്റർ ശേഷിയുണ്ട്. 2021 അവസാനം മുതൽ ഹോണ്ട ജപ്പാനിൽ സ്കൂട്ടർ വിൽക്കാൻ തുടങ്ങും. ഇതെന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവരും എന്നതിനെ കുറിച്ച് വ്യക്തതയില്ല. പക്ഷേ ജാപ്പനീസ് നിർമ്മാതാക്കൾ കൂടുതൽ കരുത്തുറ്റ ഫോഴ്സ 350 നമ്മുടെ നിരത്തുകളിലേക്ക് ഉടനെ തന്നെ എത്തിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.